ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുട്ടീസ് ഗെയിമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്പിനെല്ലാം കണ്ടാണ്, അതെ, KSRTC സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ആണ്, അതേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പം അതാണ് ഗൈസ്. അപ്പം നമുക്ക് ഇത് കൊണ്ടൊന്ന് ചുറ്റിക്കറങ്ങാം. അപ്പം നമ്മൾ ഫ്രീ മോഡിൽ തന്നെയാണ്. നമ്മൾ കൊമ്പൻ എടുക്കുന്നുണ്ട് ഗൈസ്, കൊമ്പന്റെ വീഡിയോ ഇടുന്നുണ്ട്. ആ ഞാൻ ഈ വീഡിയോ വഴി ഞാൻ അത് പറയാൻ, നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ഫുള്ളും കാണുക ഗൈസ്. അപ്പം ഈ വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് അത് എന്നാ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറയും. അപ്പം ആ വീഡിയോ നിങ്ങൾ കാത്തിരിക്കുക ഗൈസ്. ആ വീഡിയോ ഒരാഴ്ചയും രണ്ടാഴ്ചയും കഴിഞ്ഞിട്ടൊന്നുമല്ല, അടുത്താണ് ഗൈസ്, അടുത്ത്. അപ്പം നമുക്ക് കളിക്കാം ഗൈസ്. അപ്പം നമുക്ക് ഫ്രീ മോഡിൽ തന്നെ പോകണം. അപ്പൊ ഗൈസ് നമ്മൾ മാപ്പ് ലോഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പോയ സ്ഥലം തന്നെയാണ്. യമ്മോനെ പോളിച്ച് ഈ സെറ്റാണ് വെളിയിൽ ഇറക്കുമ്പം. അപ്പം ഗൈസ് ഇത് നിങ്ങൾക്ക് ഷേക്കായിട്ടായിരിക്കും കാണുന്നത്. ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ ശ്രമിക്കാം, ഈ സ്ക്രീൻ റെക്കോർഡിന്റെ ഷേക്കിങ്, അല്ലെങ്കിൽ വേറെ സ്ക്രീൻ റെക്കോർഡർ എടുക്കുക. ഇത് ഇന്ത്യയുടെ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കട്ട സ്പീഡാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞായിരുന്നു കൊമ്പൻ ബസിന്റെ കാര്യം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാണ്, നാളെയാണ് നമ്മുടെ റിയൽ ക്രിക്കറ്റ് ഗെയിമിന്റെ ഫൈനൽ, വേൾഡ് കപ്പ് ഫൈനൽ. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ആണ് സെമി ഫൈനൽ. ഒന്നും രണ്ടും ഞാൻ പറഞ്ഞില്ലേ, റെക്കോർഡായില്ലായിരുന്നു, അത് കാരണമാണ്. അപ്പൊ ഗൈസ് ആ ഫൈനൽ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, നാളെയാണത്. അപ്പം നാളെയാണ് അത്. അപ്പം നാളെ വേറെ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നോണ്ട് ഇന്ന് കൊമ്പൻ ബസിന്റെ കാര്യമാണ്. കൊമ്പൻ ബസ് എന്ന് അപ്ലോഡ് ചെയ്യുന്ന വെച്ചാ അത് പിന്നെ മറ്റന്നാ, എന്നുവെച്ചാ നാളെ ആ ഫൈനൽ കഴിഞ്ഞ ഉടനെ നമ്മൾ കൊമ്പൻ ബസിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. മറക്കാതെ കാണുക ഗൈസ്, അത് കൊമ്പൻ ബസ്സാണ്. സെറ്റാണ് ഗൈസ്. ആ കപ്പലിൽ തന്നെയാണ് കയറുന്നത്, കടൽ മാർഗമല്ലേ പോണത്. അതുകൊണ്ട് ഓ മൈ ഗോഡ്, ഓ ജസ്റ്റ് ഞാൻ സ്വീകരിക്കാം. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ട് ചോദിച്ചു നീയാണെങ്കിൽ എന്തുവാ ഗൈസ്. ഞാൻ അത് പുഷ് ചെയ്തതാണ്, മാപ്പിൽ ഓടാൻ വെച്ചിട്ട് ടൈം എടുക്കും. എൻ്റെ ഫ്രണ്ട് ചോദിച്ചു നീ എന്തുവാണ് പാസഞ്ചേഴ്സിനെ ഒന്നും കയറ്റാതെ ഇങ്ങനെ വീഡിയോ ഇടുന്നത്, ഫ്രീ മോഡി എന്തോത്തിനാ കളിക്കുന്നതെന്ന്. അതിൻ്റെ ആൻസർ ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ എന്തോ ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ മോഡി കളിക്കുമ്പം ഇച്ചിരി ടൈം മതി, പെട്ടെന്ന് നമുക്കെത്താം. പക്ഷെ ഈ പാസഞ്ചേഴ്സുമായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി വളവും തിരിഞ്ഞൊക്കെ പോകണം. അപ്പം 10-20 കൂടുതൽ മിനിറ്റ് എടുക്കും ടൈം. അപ്പം അത്രയും ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചാണ്. മിക്കവരും അങ്ങനെയാണ് ഫ്രീ മോഡിലാണ് കളിക്കുന്നത്. അപ്പം ഫ്രീ മോഡിൽ കളിച്ച് അധികം പൈസ ഉണ്ടാക്കാം, ഈ ഗെയിമിൽ പൈസ ഉണ്ടാക്കാമോന്ന് അറിയില്ല. പക്ഷേ പാസഞ്ചേഴ്സിനെ കയറ്റിക്കൊണ്ട് പോകുന്നതിൽ നമുക്ക് മണി കിട്ടും. അതാണ്ട് എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഇപ്പം ഇച്ചിരിയേ ഉള്ളൂ മണി. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ മോഡാണ് കളിക്കുന്നത്. എനിക്ക് ലെവലൊന്നും ഇഷ്ടമല്ല, ലെവലല്ല ശരിക്കും ഇത്. അപ്പം മറ്റന്നാ കൊമ്പൻ ബസിന്റെ വീഡിയോയാണ് ഗൈസ്, മറക്കാതെ കാണുക. അപ്പൊ ലൈക്ക് അടിക്കണം ഗൈസ്, സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. ആ വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്താൽ ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് അടിക്കണം ഗൈസ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ലൈക്ക് അടി ഗൈസ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ നമ്മുടെ സ്റ്റേഷൻ ഇവിടെയാണ്.
ഞാൻ വണ്ടി എടുത്തങ്ങ് തീർപ്പിച്ച് കളഞ്ഞു. അപ്പം നാളെ ഫൈനൽ റിയൽ ക്രിക്കറ്റ് ഗെയിമിന്റെ ഫൈനലാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് വീഡിയോ. അപ്പം നാളെ റിയൽ ക്രിക്കറ്റ് ഗെയിമിന്റെ ഫൈനലാണ്. അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ ക്രിക്കറ്റ് വീഡിയോ ഒന്നും അധികം ഇടില്ല. പിന്നെ ഈ ബസ് സിമിലർ ഇന്തോനേഷ്യ ഗെയിമിന്റെ ആയിരിക്കും. അപ്പം അതുവരെ ബൈ ബൈ പറയുന്ന ഗൈസ്, ബൈ ബൈ ഗൈസ്, ബൈ ബൈ.